അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. നമുക്ക് അടുത്തതായി ചർച്ച ചെയ്യാനുള്ള പാഠം അന്നക്കിറ വൽ മഅരിഫ എന്ന പാഠമാണ്. നമുക്കറിയാം, നക്കിറ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയപ്പെടാത്തത് എന്നും മഅരിഫ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയപ്പെട്ടത് എന്നുമാണ്. നമ്മൾ ഒരുപാട് പാഠങ്ങൾ കഴിഞ്ഞു, അടുത്ത മൂന്നാമത്തെ ബാബിലാണ് നമ്മളെത്തി നിൽക്കുന്നത്. അറബി ഭാഷയിലുള്ള നക്കിറയും മഅരിഫയും ഒക്കെ നമ്മൾ നഹ്വിൻ്റെ കിതാബുകളിലൂടെ പഠിച്ചതാണ്. അതിൻ്റെ ഒരു വിശദീകരണമാണ് നമുക്കറിയാം. ഒരു പദം, ആ പദം കൊണ്ട് ഒരു പ്രത്യേകമായ ഒരാൾ ഉദ്ദേശിക്കപ്പെടുന്ന ഒരു വസ്തു, അങ്ങനെ വല്ലതും കൃത്യമായി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിനെ മഅരിഫ എന്നും, അറിയില്ലെങ്കിൽ നക്കിറ എന്നുമാണ് പറയുക. ഈ ബാബിന് ശേഷമുള്ള മറ്റ് ബാബുകളിൽ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ എല്ലാം ഈ മഅരിഫയുടെ വിശദീകരണങ്ങളാണ്. നക്കിറ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത് കൊണ്ട് തന്നെ മഅരിഫയുടെ വിശദീകരണങ്ങളായിരിക്കും അതിന് ശേഷം ഉണ്ടാവുക. മഅരിഫയിൽ പെട്ടതാണ് അലം, നാലാമത്തെ പാഠമായ അലം. അഞ്ചാമത്തേതായ ഇസ്മി ഇഷാറ. ആറ് മൗസൂലി. ഏഴ് അൽ മഅറുഫു ബില അദാത്തി തഅരീഫ്, അലിഫ് കൊണ്ട് അലിഫ് ലാമ കൊണ്ട് മഅരിഫയായത്. അതേപോലെ തന്നെ ളമീറുകളും, ഇതിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്, മഅരിഫയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഈ ബാബുകളിലെല്ലാം പറയുന്നത് എന്ന് നമ്മൾ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കണം. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അന്നക്കിറത്തു വൽ മഅരിഫ, നക്കിറയും മഅരിഫയും. പാട്ട്, കവിത. നക്കീറത്തുൻ ഖാബീലു അൽ മുഅസ്സിറ ഔ വാഖിഉൻ മൗഖിഅ മാ ഖദ് ദൂകിറ. നക്കീറത്തുൻ, നക്കിറ എന്നാൽ ഖാബീലു അൽ, അല്ലിനെ സ്വീകരിക്കുന്നതാണ്. മുഅസ്സിറൻ, അസറുണ്ടാക്കുന്നതായ അവസ്ഥയിൽ, അതായത് തഅരീഫിൻ്റെ അല്ലിനെ സ്വീകരിക്കുന്ന, ആ തഅരീഫിൻ്റെ അല്ലുകൊണ്ട് തഅരീഫ് ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പദമാണ് നക്കിറ. അല്ലെങ്കിൽ ഔ വാഖിഉൻ മൗഖിയമാക്കത് ദുക്കിറ, അല്ലെങ്കിൽ ഔ വാഖിഉൻ സംഭവിക്കുന്നതാണ്. മൗഖിയമാക്കത് ദുക്കിറ, നേരത്തെ പറഞ്ഞതിൻ്റെ സ്ഥാനത്ത്. നേരത്തെ പറഞ്ഞത് എന്നാൽ അൽ സ്വീകരിക്കുന്നത് എന്നർത്ഥം. അൽ സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ അൽ സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് സംഭവിക്കുന്നതോ. ഔ വാഖിഉൻ മൗഖിയ മാ യഖബലു അൽ, അൽ സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് സംഭവിക്കുന്നതോ. ചില പദങ്ങൾ റജുല്, അർ റജുലു എന്ന് നമുക്ക് പറയാം, അത് അൽ സ്വീകരിക്കുന്നതാണ്. പക്ഷേ ചില പദങ്ങളുണ്ട് ദു, സ്വാഹിബിൻ്റെ അർത്ഥത്തിലുള്ള ദു പോലെ, ആ ദു എന്ന് പറഞ്ഞ പദം അൽ സ്വീകരിക്കുകയില്ല. പക്ഷേ അൽ സ്വീകരിക്കുന്ന സ്വാഹിബ്, അസ്വാഹിബ് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് വരുന്നതാണ് ദു എന്നതുകൊണ്ട് അതും നക്കിറയാണ്. അതാണ് ഔ വാഖിഉൻ മൗഖിയമാക്കത് ദുക്കിറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ശറഹിലേക്ക് കടക്കാം. അൻ നക്കിറത്തു, നക്കിറ മാ യഖബലു അൽ, അല്ലിനെ സ്വീകരിക്കുന്നതാണ്. വതുഅസ്സിറു ഫീഹി, എന്നിട്ട് ആ അല്ല് അസറുണ്ടാക്കും. അത്തഅരീഫ, ആ വസ്തുവിൽ അസറുണ്ടാക്കും. ആ പദത്തിൽ അത്തഅരീഫ, തഅരീഫിനെ അസറുണ്ടാക്കും. അപ്പോൾ തഅരീഫിൻ്റെ അർത്ഥം നൽകും. ഔ അല്ലെങ്കിൽ യഖൗ മാ യഖബലു അൽ, അല്ല് സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് സംഭവിക്കുന്നതാണ് നക്കിറ എന്ന് പറയുന്നത്. ഫമിസാലു മാ യഖബലു അൽ, അല്ല് സ്വീകരിക്കുന്നതിൻ്റെ ഉദാഹരണം. വതുഅസ്സിറു ഫീഹി തഅരീഫ, എന്നിട്ട് ആ പദത്തിൽ തഅരീഫിനെ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനത്തെ ആ നക്കിറയുടെ ഉദാഹരണം റജുലുൻ, റജുലുൻ എന്ന് പറയുന്ന പദമാണ്. ഫതഖൂലു, അപ്പോൾ നിനക്ക് പറയാം. അർറജുലു, അർറജുലു, അലിഫ് ലാം ചേർത്തിയിട്ട് അർറജുലു എന്ന് പറയാം. വഹ്തറസ ബികൗലിഹി, മുസനിഫ് തൻ്റെ കൗല് കൊണ്ട് സൂക്ഷിച്ചു. വതുഅസ്സിറു ഫീഹി തഅരീഫ, തഅരീഫിനെ അസറുണ്ടാക്കും എന്ന് പറഞ്ഞ ആ പദം കൊണ്ട് മുസനിഫ് സൂക്ഷിച്ചു. മിമ്മാ യഖ്ബലു അൽ, അല്ല് സ്വീകരിക്കുന്നതിൽ നിന്ന്, ചില പദങ്ങൾ അല്ല് സ്വീകരിക്കും. എന്നാലോ വലാ തുഅസ്സിറു ഫീഹി തഅരീഫ, തഅരീഫിനെ അസറുണ്ടാക്കുകയുമില്ല, തഅരീഫിൻ്റെ അർത്ഥം നൽകുകയുമില്ല. അങ്ങനത്തത് നക്കിറയല്ല, അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ കാരണം. തഅരീഫ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അത് ആ പദം ആദ്യം നക്കിറയാവുകയുള്ളൂ. അബ്ബാസ്, അബ്ബാസ് എന്ന് പറഞ്ഞ പദം പോലെ, അലമൻ, അലമായിട്ട്, അബ്ബാസി എന്നത് അലമായിട്ട് ഉപയോഗിക്കുമ്പോൾ. ഫഇന്നക, അപ്പോൾ നീ, തഖൂലു ഫീഹി, അബ്ബാസിൽ നീ പറയും. അൽ അബ്ബാസ്, അൽ അബ്ബാസ്, അല്ല് ചേർത്ത് പറയും. പക്ഷേ നേരത്തെ അത് മഅരിഫയാണ്, അല്ല് ചേർത്തിട്ടില്ലെങ്കിൽ മഅരിഫ തന്നെയാണ്.
ഫതദ്ഖുലു അലൈഹി അൽ അതിൻ്റെ മേൽ അല്ല് പ്രവേശിക്കും ലാക്കിന്നഹ പക്ഷേ അത് ലം തുഅസ്സിർ ഫീഹി അതിലൊരു അസറും ഉണ്ടാക്കിയിട്ടില്ല തഅരീഫ തഅരീഫിനെ തഅരീഫിനെ അസർ ഉണ്ടാക്കിയിട്ടില്ല ലിഅന്നഹു മഅരിഫതുൻ കാരണം അബ്ബാസ് എന്ന് പറഞ്ഞ പദം മഅരിഫയാണ് ഖബല ദുഖൂലിഹ ആ അല്ല് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അല്ല് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മഅരിഫയായതുകൊണ്ട് ഈ അല്ല് തഅരീഫിൻ്റെ അദാത്തായ അല്ല് കയറിയാൽ കയറി എന്നതുകൊണ്ട് മാത്രം ആ പദം നക്കിറയാവുകയില്ല ആ തഅരീഫ് തഅരീഫിൻ്റെ അസർ ചെയ്യുകയും കൂടി ചെയ്താൽ മാത്രമേ ആ പദം നക്കിറയാവുകയുള്ളൂ. അപ്പോൾ മിസാലു മാ വഖ മൗഖിയ മാ യഖ്ബലു അൽ അൽ പ്രവേശിക്കുന്നതിൻ്റെ സ്ഥാനത്ത് സംഭവിച്ചത് അൽ പ്രവേശിക്കുന്നതിൻ്റെ സ്ഥാനത്ത് സംഭവിച്ചാലും ആ പദം നക്കിറയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ബൈത്തിൽ. അതിനുദാഹരണം സു സു എന്ന് പറഞ്ഞ പദമാണ് അല്ലത്തി ബിമാന സ്വാഹിബ് സ്വാഹിബ് എന്ന അർത്ഥത്തിലുള്ള സു. നെഹ്വു ജാഅനി സു മാലിൻ ജാഅനി സു മാലിൻ എന്ന് പറയുന്ന ഉദാഹരണം പോലെ ഐ സ്വാഹിബ് മാലിൻ സ്വാഹിബ് മാലി എന്നാണ് ആ സുവിൻ്റെ അർത്ഥം സ്വാഹിബ് എന്നാണ്. അപ്പോൾ ഫസു സു എന്ന് പറഞ്ഞ പദം നക്കിറത്തു നക്കിറയാണ്. വഹിയ ലാ തഖ്ബലു അൽ അത് അല്ലിനെ സ്വീകരിക്കൂല അല്ലിനെ സ്വീകരിക്കൂല എന്നതുകൊണ്ട് അത് നക്കിറയാവാതിരിക്കുകയില്ല. ലാക്കിന്നഹ വാക്യത്തിൻ മൗഖിയ സ്വാഹിബ് സ്വാഹിബിൻ്റെ സ്ഥാനത്ത് വന്നതാണ് അത് അതു എന്നത് സ്വാഹിബ് എന്ന് പറഞ്ഞ പദത്തിൻ്റെ സ്ഥാനത്ത് വന്നതാണല്ലോ. വ സ്വാഹിബ് സ്വാഹിബ് എന്ന് പറഞ്ഞ പദം ഇഖ്ബലു അൽ അല്ലിനെ സ്വീകരിക്കുകയും ചെയ്യും. അപ്പോൾ അല്ലിനെ സ്വീകരിക്കുന്നൊരു പദത്തിൻ്റെ സ്ഥാനത്ത് വന്നു എന്നതുകൊണ്ട് ഇതു നക്കിറയാണ്. നെഹു അസ്വാഹിബ് അസ്വാഹിബ് എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ നക്കിറ എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ല് സ്വീകരി മുഅസ്സിറായ അല്ല് സ്വീകരിക്കുന്നതോ അല്ലെങ്കിൽ മുഅസ്സിറായ അല്ല് സ്വീകരിക്കുന്നതിൻ്റെ സ്ഥാനത്ത് വന്നതോ ആണ് നക്കിറ. അടുത്ത ബൈത്തിലേക്ക് പോകാം. വഗൈറുഹു മഅരിഫതുൻ കാഹും വദീ വഹിന്ദ വബ്നി വൽ ഗുലാമി വല്ലദീ വഗൈറുഹു അതല്ലാത്തത് നേരത്തെ പറഞ്ഞ ഖാബിലു അൽ അല്ലെങ്കിൽ ഔവാഖിയു മൗഖിയ മാക്കത് ദുക്കിറ അല്ലാത്തതൊക്കെ മഅരിഫതുൻ മഅരിഫയാകുന്നു. കഹും ഹും എന്ന പറഞ്ഞ പദം പോലെ വദി എന്ന പറഞ്ഞ പദം പോലെ വഹിന്ദ എന്ന പദം പോലെ വബ്നി എന്ന് പറഞ്ഞ പോലെ വൽ ഗുലാമി എന്ന് പറഞ്ഞ പോലെ വല്ലദീ പോലെ ഇതൊക്കെ എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ പറയുന്നത് ആറ് വിഭാഗം ഇസ്മുകൾ മഗ്രിഫയാണ് എന്നാണ്. അതേതൊക്കെയാണ് എന്ന് പറയുന്നത് കഹും ഹും എന്നാൽ ലമീർ വദി എന്നാൽ ഇസ്മി ഇഷാറ വഹിന്ദ എന്നാൽ ആലം വൽ ഗുലാമി എന്നാൽ അരിഫ്ലാമുള്ളത് അല്ലദി എന്നാൽ ഇസ്മു മൗസൂല പിന്നെയോ ഇബിനി എന്നത് ഇളാഫത്താണ്. ഈ പറഞ്ഞ അഞ്ചെണ്ണത്തിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് ഏതെങ്കിലും ഒരു മഅരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്താൽ അതും മഅരിഫയാകും എന്നാണ് ഈ ബൈത്തിൻ്റെ അർത്ഥം. നമുക്ക് ഷറഹിലേക്ക് നോക്കാം. ഐ ഗൈറു നക്കിറത്തി അൽ മഅരിഫത്തു നക്കിറയല്ലാത്തത് മഅരിഫയാകുന്നു. വഹിയ സിത്തത്തു അക്സാമിൻ അത് ആറ് ഇനങ്ങളാണ്. അൽ മുളുമറു ഒന്ന് മുളുമർ കഹും ഹും എന്ന് പറഞ്ഞ പദം പോലെ വസ്മുൽ ഇഷാറത്തി രണ്ട് ഇസ്മു ഇഷാറ കദി ദി എന്ന് പറഞ്ഞ പദം പോലെ വൽ ആലമു മൂന്ന് ആലമ് കഹിന്ദ ഹിന്ദ് എന്ന് പറഞ്ഞ പദം പോലെ വൽ മുഹല്ല ബിൽ അലിഫി വല്ലാമി അലിഫ്ലാം കൊണ്ട് ആഭരണം അണിയിക്കപ്പെട്ടത് അതായത് അലിഫ്ലാം ഉള്ളത് കൽ ഗുലാമി അൽ ഗുലാം എന്ന് പറഞ്ഞ ഉലാമിലെ അല്ല് പോലെ വൽ മൗസൂലി ഇസ്മു മൗസൂല് ക അല്ലദി അഞ്ചാമത്തതാണ് അല്ലദി പോലെ വമാ ഉലീഫ ഇല വാഹിദി മിൻഹും മിൻഹ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്നിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടത് അതും അതാണ് ആറാമത്തത് ക ഇബിനീ ഇബിനീ എന്ന് പറഞ്ഞ പദം പോലെ ഇബിനി എന്നത് ഞാൻ എന്ന ആ ലമീറിലേക്ക് ഇബിനെ ഇളാഫത്ത് ചെയ്തപ്പോൾ ഇബിന് മഅരിഫയായല്ലോ. വസനത്തക്കല്ലമു അല ഹാദിഹിൽ അഹ്സാമി ഈ ഖിസ്മുകളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. ഈ ബാബിൽ പ്രധാനമായിട്ടും ലമീറുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അടുത്ത ബാബുകളിലാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ അല്ലെങ്കിൽ ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ മറ്റ് മഅരിഫകളുടെ ഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇനി ഒരുപാട് ദിവസങ്ങൾ ഇൻഷാല്ലാ നമ്മൾ മഅരിഫയെക്കുറിച്ചാണ് സംസാരിക്കുക. നമ്മൾ ലമീറിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുകയാണ്. ലമീർ രണ്ട് വിധമാണ് ഹാദിർ ഗായിബ് എന്നിങ്ങനെയാണ് ചർച്ചയുടെ തുടക്കം. ഫമാലിദി ഗൈബത്തിനൗഹൂരി കഅന്ത വഹുവാ സമ്മി ബില്ലമീരി
ഫമ ലിദി ഗൈബത്തിൻ, ഫമ അപ്പോൾ ഒന്ന്, ലിദി ഗൈബത്തിൻ ഗൈബത്തിനുള്ള ഒന്ന്, ഗായിബിനുള്ള ഒന്ന്, ഔ ഹുദൂരിൻ അല്ലെങ്കിൽ ഹാദിറിനുള്ള ഒന്ന്. അപ്പോൾ ഹാദിറിനുള്ളതും ഗായിബിനുള്ളതും, ക അന്ത അന്ത എന്ന് പറയുന്ന ഉദാഹരണം പോലെ, വഹുവ അത്, സമ്മി ബിൽ ലമീരി അതിനെ നീ ലമീർ എന്ന് പേര് വെക്കുക. അപ്പോൾ ഗായിബിനും ഹാദിറിനും ഉള്ളതിനെ നീ ലമീർ എന്ന് പേര് വെക്കുക എന്നാണ് ബൈത്തിൻ്റെ അർത്ഥം. ശരഹ് നോക്കാം. യുഷീറു ഇല അന്നൽ ലമീറ, യുഷീറു മുസന്നിഫ് ഇഷാരത്താക്കുന്നു ഇല അന്നൽ ലമീറ, ലമീർ മാദല്ല അല ഗൈബത്തിൻ, ഗായിബിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. ക ഹുവ, ഹുവ എന്ന് പറഞ്ഞ ലമീർ പോലെ. ഔ ഹുദൂറിൻ അല്ലെങ്കിൽ ഹാദിറിൻ്റെ മേൽ അറിയിക്കുന്നതാണ്. വഹുവ കിസ്മാനി, ഹാദിർ തന്നെ രണ്ട് വിധമാണ്. അഹദുഹുമ ലമീറുൽ മുഖാത്തബി, ഒന്ന് മുഖാത്തബിൻ്റെ ലമീർ, നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അയാളോട് പറയുന്നത്. നഹു അന്ത. വസാനി, രണ്ടാമത്തേത് ലമീറുൽ മുത്തക്കല്ലിമി, സംസാരിക്കുന്ന ആളുടെ ലമീർ, മുത്തക്കല്ലിമിൻ്റെ ലമീർ. നഹു അന, അന എന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെ രണ്ട് വിധത്തിലാണ് ലമീറുകൾ ഉള്ളത് എന്നാണ് ഈ ബൈത്തിൽ പറയുന്നത്. ലമീറുകളിൽ നിന്ന് മുത്തസിലായതിനെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ലമീർ മാരിഫയാണെന്ന് പറഞ്ഞു. അപ്പം ലമീറിനെ കുറിച്ചുള്ള എല്ലാവിധ ഡീറ്റെയിലുകളും നമ്മൾ പറയുകയാണ്. ലമീറുകളിൽ നിന്ന് മുത്തസിലായത് ഏതൊക്കെയാണ് എന്ന് പറയുന്നു. ആ മുത്തസിലായ ലമീറുകൾ ഇല്ലയോടൊപ്പം വരികയില്ല എന്നാണ് പറയുന്നത്. ഇല്ല എന്ന് പറഞ്ഞ പദത്തിനോടൊപ്പം മുത്തസിലായ ലമീർ വരില്ല, വളരെ അപൂർവമായിട്ടല്ലാതെ. മുത്തസിലായ ലമീർ എന്ന് പറഞ്ഞാൽ അത് തുടക്കത്തിൽ വരാൻ പറ്റാത്തത് ആണ് എന്നാണ് അതിൻ്റെ വിശദീകരണം. പാടി നോക്കാം. വദുത്തിസാലിൻ മിൻഹുമാലായുബ്തദ വലായലി ഇല്ലഖ്തിയാരൻ ആബദ കലിയായി വൽ കാഫി മിനിബിനി അക്രമക് വലിയായി വൽ ഹാമിൻ സലീഹി മാമലക്. വദുത്തിസാലിൻ, മുത്തസിലായത് മിൻഹു ആ ലമീറുകളിൽ പെട്ടതാണ്. മാലായുബ്തദ, അത് വദുത്തിസാലിൻ മിൻഹു, ലമീറുകളിൽ പെട്ട ആ മുത്തസിലായ ലമീർ, മാലായുബ്തദ അത് തുടങ്ങപ്പെടാൻ പറ്റാത്തതാണ്, തുടക്കത്തിൽ വരാൻ പറ്റാത്തതാണ്. വലായലി ഇല്ല, ഇല്ലയോടൊപ്പം അടുത്ത് വരികയും ഇല്ല, ഇല്ലക്ക് തൊട്ടു ശേഷമായി വരികയും ഇല്ല. ഇഖ്തിയാറൻ, ഇഖ്തിയാറിൻ്റെ അവസരത്തിൽ, സാധാരണ അവസരത്തിൽ, അബദൻ ഒരിക്കലും. ചിലപ്പോൾ കവിതയ്ക്ക് വേണ്ടിയൊക്കെ ഇല്ലയോടൊപ്പം വന്നേക്കാം, പക്ഷേ സാധാരണ നിയമപ്രകാരം ഇല്ലയോടൊപ്പം ഇങ്ങനെയുള്ള മുത്തസ്സലായ ലമീറുകൾ വരാൻ പാടില്ല. കൽ യാ ഇ, യാ പോലെ മുത്തസ്സലായുള്ള ലമീറാണ്. വൽ കാഫ് ഇ, കാഫ് പോലെ. മിൻ ഇബിനി അക്രമക്, ഇബിനി അക്രമക്ക എന്ന് പറയുന്ന ഉദാഹരണത്തിൽ ഇബിനി എന്നതിലെ യാവും അക്രമക്ക എന്നതിലെ കാഫും. ഇബിനി അക്രമക്ക, അക്രമക്ക ഇബിനി, നിന്നെ എൻ്റെ മകൻ ബഹുമാനിച്ചു എന്നാണ് വാക്കർത്ഥം. വൽ യാ ഇ വൽ ഹ, യാവും ഹ ഉം പോലെ. മിൻ സലീഹി മാമലക്ക്, സലീഹി മാമലക്ക എന്ന് പറയുന്ന ഉദാഹരണത്തിൽ നോക്കൂ. സലീഹി എന്നിടത്തുള്ള യാവും ഹാവും രണ്ടും, സലീഹി മാ മലക്ക്, ഒരു പെണ്ണിനോട് പറയാണ് ഭർത്താവിൻ്റെ കയ്യിൽ ഉള്ളത് മാത്രം, മലക്ക അദ്ദേഹം ഉടമപ്പെടുത്തിയത് മാത്രം നീ ചോദിക്കണം. അതിലൊരു തസവുഫ് കൂടിയുണ്ട്. ഇനി നമ്മളതിൻ്റെ ശിറഹിലേക്ക് നോക്കാം. അൽ ലമീറുൽ ബാരിസു, ബാരിസായ ലമീർ, വ്യക്തമായ ലമീർ, ലാഹിറായ ലമീർ. യങ്കസിമു ഇല മുത്തസിലിൻ വ മുൻഫസിലിൻ, അത് മുത്തസില് മുൻഫസിലി എന്നിവയിലേക്ക് വേർതിരിയും. ഫൽ മുത്തസിലു, മുത്തസിലി എന്ന്, അപ്പോൾ മുത്തസില്. ഫഹുവല്ലദി, ഫഹുവ അത്, അല്ലദി ഒന്നാണ്. ലായുബ്തദ ഉബിഹി, അതുകൊണ്ട് തുടങ്ങപ്പെടാൻ പറ്റുകയില്ല. കൽ കാഫി, കാഫ് പോലെ. മിൻ ഇബിനി അക്രമക്ക, ഇബിനി അക്രമക്ക എന്ന് പറയുന്ന പദത്തിലുള്ള. വനഹവിഹി, അതുപോലത്തതിലും. വലായ കൗ ബാധ ഇല്ല, വനഹവുഹു അതുപോലത്തതും, ഉദാഹരണം അതും അതുപോലത്തതും. വലായ കൗ, സംഭവിക്കുകയില്ല, ബാധ ഇല്ല, ഇല്ലക്ക് ശേഷം. ഫിൽ ഇഖ്തിയാരി, ഇഖ്തിയാറിൽ, കവിതയല്ലാത്തതിൽ, സാധാരണഗതിയിൽ. വലായുക്കാലു, പറയപ്പെടുകയില്ല. മാക്രം തു ഇല്ലാക്ക, മാക്രം തു, ഞാൻ ബഹുമാനിച്ചിട്ടില്ല ഇല്ലാക്ക നിന്നെ അല്ലാതെ എന്നുള്ള സംസാരത്തിൽ ഇല്ലയോടൊപ്പം ക പറയാൻ പറ്റില്ല. മുത്തസ്സിലായ ലമീർ ഇല്ല അന്ത എന്നേ പറയാൻ പറ്റും. വഖദ് ജാ ശുദൂദൻ ഫി ഷീരി, ഷീറിൽ വളരെ ശാദതായിട്ട് വന്നിട്ടുണ്ട്, വളരെ അപൂർവമായിട്ട്. ക കൗലിഹി, മുസന്നിഫിൻ്റെ, ഷായറിൻ്റെ കൗല് പോലെ. ഷീറിൽ ശാദതായിട്ട് വരിക എന്നാണ് നിയമത്തിന് വിരുദ്ധമായിട്ട് വരിക എന്നർത്ഥട്ടോ, ഷാദിൻ്റെ അർത്ഥം. ഔദു ബി റബ്ബിൽ അർശി മിൻ ഫീഅത്തിൻ ബഗത് അലിയ ഫമാലി ഔദു ഇല്ലാഹു നാസിറു. ഇത് കവി ആരാണ് എന്നറിയില്ല, നമ്മൾ ഷാഹിദ് അർത്ഥങ്ങൾ നമുക്ക് പറയാം.
ഔദു ബിറബ്ബിൽ അർശി, ഔദു ഞാൻ കാവലിനെ ചോദിക്കുന്നു, ബിറബ്ബിൽ അർശി അർശിൻ്റെ റബ്ബിനെ കൊണ്ട്, അള്ളാഹുവിനെ കൊണ്ട്. മിൻ ഫിഅത്തിൻ ബഗത്ത് അലയ്യ, മിൻ ഫിഅത്തിൻ ഒരു സംഘത്തിൽ നിന്ന്, ബഗത്ത് അലയ്യ എൻ്റെ മേൽ ആക്രമിച്ചിരിക്കുന്നു, ബഗാവത്ത് അല്ലെ അക്രമം കാണിച്ചിരിക്കുന്നു. ഫമാലി അപ്പോൾ എനിക്കില്ല, ഔദു അബദൻ ഇല്ലാഹു അവനല്ലാതെ, നാസിറു സഹായി, ഇല്ലാഹു എന്നാൽ അല്ലാഹു അല്ലാതെ. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ പദത്തിനോടൊപ്പം ലമീർ മുത്തസിലായിട്ട് വരാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ നിയമവിരുദ്ധമായിട്ട് ഇങ്ങനെ ഒരു കവിതയിൽ വന്നിട്ടുണ്ട്. ഈ കവിയെ അറിയപ്പെട്ടിട്ടില്ല, ആരാണെന്നറിയില്ല. അതേപോലെ തന്നെ മറ്റൊരു കവിതയാണ് അടുത്തതായിട്ട് പറയുന്നത്. വമാലൈന ഇദാ മാകുന്തി ജാരതന അല്ലാ യുജാവിറന ഇല്ലാ കിദയ്യാറു. വമാലൈന, നമുക്ക് പ്രശ്നമില്ല. ഇദാ മാകുന്തി നീയാണെങ്കിൽ, ജാറത്തന ഞങ്ങളുടെ അയൽവാസിയാണെങ്കിൽ, അല്ലാ യുജാവിറന ഞങ്ങളെ അയൽപക്കത്ത് കൂടാതിരിക്കൽ, ഞങ്ങളുടെ അയൽപക്കത്ത് ഇല്ലാതിരിക്കൽ, ഇല്ലാക്കി നീയല്ലാതെ, ദയ്യാറുൻ, ദയ്യാറ് എന്നാൽ അഹദ് എന്നർത്ഥം, അഹദുൻ ആരും, നീ ഞങ്ങളുടെ വീടിൻ്റെ അയൽവാസിയായിട്ടുണ്ടെങ്കിൽ, നീയല്ലാതെ മറ്റാരും ഇല്ലാതിരിക്കുക എന്നത്, ഞങ്ങൾ ഒറ്റക്കാകുക, നിങ്ങൾ മാത്രം ഉണ്ടായിട്ട് ഞങ്ങൾ ഒറ്റക്കാകുക എന്നത് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, നിങ്ങളുണ്ടായാൽ പിന്നെ ഞങ്ങൾക്കൊരു വിഷയവും ഇല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെയും നോക്കൂ, ഈ കവിതയിലും ഇല്ലാക്കി എന്നാണ് പറഞ്ഞത്. സാധാരണ ഇല്ലയോടൊപ്പം കാഫ് ലമീർ മുത്തസിൽ ചേർന്ന് വരാൻ പാടില്ല, പക്ഷേ അങ്ങനെ ഷാദായിട്ട് വന്നു എന്നതാണ് ഇവിടെ ഷാഹിദ്. ലമീറുകളൊക്കെ ഹർഫിനെ പോലെ ആയതുകൊണ്ട് തന്നെ അതൊക്കെ മബ്നിയാണ്. പലപ്പോഴും നസ്ബിൻ്റെയും ജെറിൻ്റെയും ഒക്കെ സ്ഥാനത്ത് വരുന്ന ഈ മബ്നിയായ ഹർഫുകൾ ഒരേ രൂപത്തിലാണ് വരിക. അതാണ് ഇനി അടുത്ത ബൈത്തിൽ നമുക്ക് പറയാനുള്ളത്. വകുല്ലു മുദ്മരിൻ ലഹുൽ ബീനായജിബ് വലഫ്ളു മാജുറാ കലഫ്ലീമാനുസിബ്. വകുല്ലു മുദ്മരിൻ, എല്ലാ മുദ്മറും ലമീറുകളും, ലഹുൽ ബിനാ യജിബ്, യജിബു ലഹുൽ ബിനാ, അതിന് മബ്നിയാവൽ നിർബന്ധമാണ്. ലമീറുകളൊക്കെ മബ്നിയാണ്. വലഫ്ളു മാജുറ ജെറ് ചെയ്യപ്പെട്ട ലഫ്ള്, കലഫ്ലി മാനുസിബ നെസ്ബ് ചെയ്യപ്പെട്ട ലഫ്ളിനെ പോലെയാണ്. അതായത് ഒരേ പദം തന്നെ ജെറ് വരുന്നതിൻ്റെ സ്ഥാനത്തും നെസ്ബ് വരുന്നതിൻ്റെ സ്ഥാനത്തൊക്കെയും അഭിനയായ പദങ്ങൾ വരും, അങ്ങനെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഷെറഹം അൽ മുദ്മറാത്തു ലമീറുകൾ കുല്ലുഹാം അഭിനീയത്തുൻ, എല്ലാം അഭിനയാണ്. ലി ഷിബിഹിഹ ബിൽ ഹുറൂഫി, ഹർഫിനോടതിന് സാദൃശ്യമുണ്ടായതിനു വേണ്ടി. നേരത്തെ നമ്മളങ്ങനെയാണല്ലോ പറഞ്ഞത്. ഫിൽ ജുമൂദി, അത് ജാമിദായി നിൽക്കുക എന്ന കാരണത്താൽ അതിന് മാറ്റമുണ്ടാവുകയില്ല. വലിദാലിക്ക, അതുകൊണ്ട് തന്നെ ലാ തുസഖറു, അതൊന്നും തസ്ഗീറാക്കപ്പെടുകയില്ല. വലാ തുസന്ന, വലാ തുജുമ, മുസന്നയും ജുമ്മു ഒന്നും ആക്കപ്പെടുകയില്ല. വൈദാ സബത്ത, ഇനി സ്ഥിരപ്പെട്ടാൽ, അന്നഹാ മബ്നിയത്തുൻ, ഇവയൊക്കെ മബ്നിയാണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ഹർഫുകൾ. ഫമിൻഹ, അതായത് ഇനി പറയാൻ പോകുന്ന വിഷയം, ഫമിൻഹ ആ അർഫുകളിൽ പെട്ടതാണ്, മായിസ്റ്റരിക്ക് വിഹിൽ ജെറു വൻ നസ്ബു, നസ്ബും ജെറും രണ്ടും കൂടി മുസ്തിരിക്കായത് ഒരേപോലെയായത്. വഹുവ കുല്ലു ലമീരിൻ, അത് എല്ലാ ലമീറും ആണ്, നെസ്ബിൻ കുല്ലു ലമീരി നെസ്ബിൻ, നെസ്ബിൻ്റെ ലമീറാണ്, ഔ ജെറിൻ അല്ലെങ്കിൽ ജെറിൻ്റെ ലമീറാണ്, മുത്തസിരിൻ മുത്തസിലായ. നഹുവ അക്രംതുക്ക എന്ന് പറഞ്ഞ പദം പോലെ, അക്രംതുക്ക നോക്കുക്ക നെസ്ബിൻ്റെ സ്ഥാനത്ത്, വ മറുത്തു ബിക്ക ജെറിൻ്റെ സ്ഥാനത്ത്, എന്നിട്ടും ക എന്ന് തന്നെയല്ലേ പറയുന്നത്. വ അന്നഹു ഹു അല്ലേ നെസ്ബിൻ്റെ സ്ഥാനത്ത്, വ ലഹു ജെറിൻ്റെ സ്ഥാനത്ത് അല്ലേ, ലഹു എല്ലാം ഹു എന്ന് തന്നെയാണ് പറയുന്നത്. ഫൽ കാഫുഫി അക്രംതുക്ക, അക്രംതുക്കയിലെ കാഫുഫി മൗദി നസ്ബിൻ, അത് നസ്ബിൻ്റെ സ്ഥാനത്താണ്. വഫി ബിക്ക, ബിക്കയിലെ കാഫ് ഫി മൗദി ജെറിൻ, ജെറിൻ്റെ സ്ഥാനത്താണ്. വൽ ഹാ ഉ ഫി അന്നഹു, അന്നഹുയിലെ ഹാ ഉ ഫി മൗദി നസ്ബിൻ, നസ്ബിൻ്റെ സ്ഥാനത്താണ്. വഫി ലഹു, ലഹുയിലെ ഹാ ഉം ഫി മൗദി ജെറിൻ, ജെറിൻ്റെ സ്ഥാനത്താണ്. വമിൻഹ ആ അർഫുകളിൽ പെട്ടതാണ്, മാശരിക്ക് ഫിഹി റഫു വൻ നസ്ബു വൽ ജെറു, മൂന്നിനും ഒരേപോലെ ഉപയോഗിക്കുന്നത്. വഹുവ ന, അത് ന എന്ന് പറഞ്ഞ പദമാണ്. വ അഷാറ ഇലൈഹി, അതിലേക്കാണ് മുസന്നിഫ് ഇഷാറാക്കിയത്, ബി കൗലിഹി മുസരിഫിൻ്റെ കൗലുകൊണ്ട്. അതായത് അടുത്ത ബൈത്തിൽ പറയുന്ന വിഷയമാണ് ഇനി സൂചിപ്പിക്കുന്നത്.
للرف والنسب وجر ناسلح كعرف بنا فإننا نلنا المنح نا എന്നത് റഫിനും നസ്ബിനും ജറിനും ഒക്കെ വരും എന്നതിനുള്ള ബൈത്താണിത്. ലിർ റഫി റഫിനെ, വൻ നസ്ബി നസ്ബിനെ, വൽ ജറി ജറിനും, നാ സ്വലഹ സ്വലഹന ന എന്നത് സ്വാലിഹാണ്, അത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കഇരിഫ് ബിന ഈരിഫ് ബിന ഫ ഇന്നന നിൽനൽ മിന എന്ന് പറയുന്ന ഉദാഹരണം പോലെ നോക്കൂ. ഈരിഫ് ബിന ഞങ്ങളെ മനസ്സിലാക്കൂ, ഫ ഇന്നന തീർച്ചയായും ഞങ്ങൾ, നിൽന ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, അൽ മിനഹ അൽ ജായിസത്ത്, മിനഹ മിനഹ എന്ന് പറഞ്ഞാൽ ജായിസത്ത് എന്നർത്ഥം. അവിടെ എന്തൊക്കെയാണ്? ഈരിഫ് ബിന ന എന്നത് ജറിനാണ്, ഫ ഇന്നന അത് ന നസ്ബിനാണ്, നിൽന അത് റഫിനാണ്. അങ്ങനെ മൂന്നിനും അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഐ അതായത് സ്വലഹ ലഫ്ദു ന ന എന്ന ലഫ്ദ് സ്വാലിഹായിട്ടുണ്ട്. ലിർ റഫി റഫിനെ നഹവു നിൽന എന്ന പോലെ, വലിൻ നസ്ബി നസ്ബിനെ നഹവു ഫ ഇന്നന എന്ന പോലെ, വലിൽ ജെറി ജെറിനെ നഹവു ബിന എന്ന് പറഞ്ഞ പോലെ. വ മിമ്മ യുസ്താമലു ലിർ റഫി വൻ നസ്ബി, റഫിനും നസ്ബിനും ഉപയോഗിക്കപ്പെടുന്നതിൽ പെട്ടതാണ് വൽ ജെറി ജെറിനും. ഇപ്പോൾ നായെ പോലെയുള്ള മറ്റൊന്നാണ് അലിയാ ഉയാ. ഫ മിസാലു റഫി, അപ്പോൾ റഫിൻ്റെ ഉദാഹരണം നഹവു ഇലിരിബീ ഇലിരിബ് ഇലിരിബീ, അല്ലേ, ഫായിലിൻ്റെ സ്ഥാനത്ത്. അപ്പം മിസാലി നസ്ബി നസ്ബിൻ്റെത് അക്രമനീ, മഫൂലിൻ്റെ സ്ഥാനത്ത്. അപ്പം മിസാലിൽ ജെറി ജെറിനുള്ള ഉദാഹരണം മറബീ, മജറൂറിൻ്റെ സ്ഥാനത്ത്. വ യുസ്താമലു ഫി സലാസത്തി അയ്ദൻ, വീണ്ടും ഈ മൂന്നെണ്ണത്തിലും ഉപയോഗിക്കും ഹും ഹും എന്ന് പറഞ്ഞ പദം. അപ്പം മിസാലു ലി റഫി റഫിനുള്ള ഉദാഹരണം ഹും ഖായിമൂന എന്നാണ്, അവർ നിൽക്കുന്നവരാണ്. അപ്പോൾ ഹും റഫിന് മുബ്തദ ആണല്ലോ. വ മിസാലു നസ്ബി നസ്ബിനുള്ള ഉദാഹരണം അക്രംതു ഹും, മഫ്ഊലാണല്ലോ. അപ്പം അവരെ ഞാൻ ബഹുമാനിച്ചു. മിസാലുൽ ജെറി ജെറിനുള്ള ഉദാഹരണം ലഹും, അവർക്ക് വേണ്ടി. ലാമുൽ ജെറ് വന്നു. വ ഇന്നമാലും യദ്കുറിൽ മുസന്നിഫ് അലിയാ അവഹും, എന്നാൽ ഇവിടെ ഒരു പ്രത്യേകത, നായെപ്പോലെയല്ല ഈ ഹും എന്നതും യാ എന്നതും. ന എന്നത് എല്ലാ നിലക്കും ഒരേ അർത്ഥവും ഉത്തസ്രുമായി വരുന്നതാണ്. എന്നാൽ ഇവിടെ യാ എന്നതിന് ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് ചില സ്ഥലങ്ങളിൽ അർത്ഥം മാറുന്നുണ്ട്. ഹും എന്നതിന് ചില സ്ഥലങ്ങളിൽ മുത്തസ്സിലും വേറെ ചില സ്ഥലങ്ങളിൽ മുഫസ്സിലുമാകുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലക്കും നായെപ്പോലെയല്ല ഇവ, എന്നാലും ഇവ എല്ലാത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നമാലും യദ്കുറിൽ മുസന്നിഫു, മുസന്നിഫ് പറയാതിരുന്നത് അൽ യാ അ വഹും, യാ ഉം ഹും എന്നും മുസന്നിഫ് പറയാതിരുന്നത് ലി അന്നഹുമ, അവ രണ്ടും ലാ യഷ്ബഹാനി നാ, നായോട് സാദൃശ്യമാകുന്നില്ല. ഫി കുല്ലി വജീൻ, എല്ലാ നിലക്കും, എല്ലാ നിലക്കും അതിനോട് യോജിക്കുന്നില്ല, ചില നിലക്ക് മാത്രമാണ് യോജിക്കുന്നത്. ലി അന്ന നാ, നാ എന്നത് തക്കൂൻ ലി റഫി വൻ നസ്ബി വൽ ജെറി, ജെറിനും നസ്ബിനും ഒക്കെ അതാവും എല്ലാത്തിനും. വൽ മാന വാഹിദുൻ, അതിൻ്റെ അർത്ഥം ഒന്നു തന്നെയാണ് ആയിരിക്കെ. വഹുവ ലമീറുൻ മുത്തസിൻ, അത് മുത്തസ്സിലായ ലമീറുമാണ്. ഫിൽ അഹ്വാലി സലാസത്തി, മൂന്ന് അവസ്ഥയിലും അർത്ഥവും ഒന്നാണ്, മുത്തസ്സിലായ ലമീറുമാണ്. എന്നാൽ നോക്കൂ, ബി ഖിലാഫിൽ യാ യാഇനെതിരായിട്ട് ഫ ഇന്നഹ ഫൈൻ ഇസ്തുമിലത്തിൽ ഇറഫി വൻ നസ്ബി വൽ ജെറി, മൂന്നിനും അത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും. വക്കാനത്ത് ലമീറൻ മുത്തസിലൻ, അതൊക്കെ ലമീർ മുത്തസിലാണ്, എല്ലാ സമയത്തും ലമീർ മുത്തസിലാണെങ്കിലും. യാ ഫിൽ അഹ്വാലി സലാസ, മൂന്നാവസ്ഥയിലും. ലം തകുൻ ബി മാന വാഹിദിന, ഒരേ അർത്ഥത്തിനായിട്ടില്ല. ഫിൽ അഹ്വാലി സലാസത്തി, മൂന്നാവസ്ഥയിലും. ലി അന്നഹ ഫി ഹാലത്തി റഫി, റഫിൻ്റെ അവസരത്തിൽ. ലിൽ മുഖാത്തബത്തി, അത് മുഖാത്തബത്തിനാണ്, അല്ലേ. നോക്കൂ എന്താണ് ഇലിരിബീ, പെണ്ണേ നീ എന്നാണ്, അപ്പോൾ മുഖാത്തബത്തിനാണ്. അപ്പോൾ ഫി ഹാലത്തേയി അൻ നസ്ബി വൽ ജെറി, നസ്ബിൻ്റെയും ജെറിൻ്റെയും അവസരത്തിൽ. ലിൽ മുത്തകല്ലിമി, മുത്തകല്ലിമിനാണ്. നോക്കൂ, നസ്മിന് അക്രമനീ എന്നെ നാ, ഫിൽ ജെറി മറബീ എൻ്റെ അടുത്തുകൂടി നാ, അപ്പോൾ മുത്തകല്ലിമിനാണ്. അപ്പം ഒന്ന് മുഖാത്തബത്തിനും രണ്ടെണ്ണം മുത്തകല്ലിമിനുമാണ് ഉപയോഗിച്ചത്. വകദാലിക, അപ്രകാരം തന്നെയാണ്. ഹും ഹും എന്നതും ലി അന്നഹ വൈൻ കാനത്ത് ബി മാന വാഹിദുൻ, അത് ഒരേ അർത്ഥത്തിലാണെങ്കിലും. ഫിൽ അഹ്വാലി സലാസ, മൂന്നാവസ്ഥയിലും. ഫലൈസത്ത് മിസ്ല ന, നായെപ്പോലെയല്ല. ലി അന്നഹ വി ഹാലത്തി റഫി, റഫിൻ്റെ അവസരത്തിൽ. ലമീറും മുംഫസിൻ, അത് മുംഫസിലായ ലമീറാണ്. നോക്കൂ, ഹും ഖായിമുന എന്നല്ലേ നമ്മൾ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ അത് ഹാലത്തു റഫിൽ ലമീർ മുംഫസിലാണ്. ഫി ഹാലത്തെ നസ്ബി വൽ ജെറി, നസ്ബിൻ്റെയും ജെറിൻ്റെയും അവസരങ്ങളിൽ. ലമീറുൻ മുത്തസിലിൻ, അത് മുത്തസിലായ ലമീറാണ്. അക്രംതുഹും ലഹും, അല്ലേ, അതൊക്കെ മുത്തസിലാണ്. അപ്പോൾ മൂന്ന് എല്ലാ അവസരത്തിലും നായെപ്പോലെ ആവാത്തത് കൊണ്ടാണ് മുസന്നിഫ് യാ ഉം ഹും എന്ന ലമീറും ഇവിടെ പറയാത്തത് എന്നാണ് മുസന്നിഫ് പറയുന്നത്. ഇതോടുകൂടി ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.